ഒരു സഹാബി തന്റെ വൃദ്ധയായ ഉമ്മയെ തോളിൽ ചുമന്നിട്ട്, ഉമ്മക്ക് നടക്കാൻ വയ്യ, അപ്പൊ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള തവാഫ് സഹാബി ചെയ്യാൻ തോളിൽ ചുമന്നു. ഉമ്മയെ തോളിൽ ഇങ്ങനെ മാതാവിനെ ചുമന്നിട്ട് ഏഴ് ചുറ്റും പൂർത്തിയായി. പരിശുദ്ധ ഉമറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ വാതിലിന്റെ അടുത്ത് ഇരിക്കുകയാണ്. ഈ രംഗം കണ്ടിട്ട് ഇരിക്കുകയാണ് സഹാബി തന്റെ വൃദ്ധയായ മാതാവിനെ ചെരുപ്പ് പോലും ധരിക്കാതെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യമാകുന്ന തവാഫ് ചെയ്യുന്ന മതാഫിലൂടെ ഏഴ് പ്രാവശ്യം ചുമന്ന് നടന്നപ്പോഴാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടത്. ഉടനെ തന്നെ മാതാവിനെ ഒരു മൂലയിൽ കൊണ്ടുപോയിരുത്തി തവാഫെല്ലാം കഴിഞ്ഞപ്പോ ഈ സഹാബി ഉമർ ബിനുൽ ഖത്താബിന്റെ അടുക്കൽ വന്നിച്ച് ചോദിച്ചു, അല്ല ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമർ, തങ്ങളെ എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള തവാഫ് ഉമ്മാക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഉമ്മയെ എന്റെ തോളിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ചെയ്തത്, അത് നിങ്ങളും കണ്ടതാണല്ലോ. ഏഴ് ചുറ്റാണ് ഉമ്മയെ തോളിൽ വെച്ചിട്ട് ഞാൻ ഉമ്മക്ക് വേണ്ടി ചുറ്റിയത്, അതുകൊണ്ട് ഞാൻ മകൻ എന്ന രീതിയിൽ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് നിറവേറ്റിയിട്ടില്ലയോ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളെ അങ്ങൊന്ന് പറഞ്ഞു തരണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്ത് ചോദ്യമാണ് സഹോദര നീ പറയുന്നത്? ഏഴ് തവാഫ് തൗഫത്ത്, ഏഴ് ചുറ്റ് ചുറ്റാൻ വേണ്ടിയിട്ട് ഉമ്മയെ കുറച്ച് സമയം നീ ഒന്ന് തോളിൽ ചുമന്നപ്പോഴേക്ക് നീ പറയാ എന്റെ ഉമ്മാനോടുള്ള കടപ്പാട് മകൻ എന്ന രീതിയിൽ ഞാൻ നിറവേറ്റിയില്ലയോ? എവിടെ നിറവേറ്റി? നീ പത്ത് മിനിറ്റ് നേരമാണ് നിന്റെ ഉമ്മയെ ചുമന്നത് സഹോദര. ആ തോളിൽ ഇരുന്ന ഉമ്മ നിന്നെ ചുമന്നത് പത്ത് മാസമാണ്, പത്ത് മാസം, അത് നീ തിരിച്ചറിയണം. അതുകൊണ്ട് ഉമ്മ ചെയ്ത സുഹൃദത്തിനോട് കണക്ക് പറയാൻ ദുനിയാവും അതിലുള്ള എല്ലാതും നീ പകരം വെച്ചാലും അതിന്റെ നാലയലത്ത് പോലും എത്തൂല എന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു അൻഹു മനുഷ്യനെ തിരിച്ചയച്ചു. അപ്പൊ ആരാണ് മാതാവ്? ബനു ഇസ്രായേലിൽ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു, കയ്യന്റെ ഉള്ളില് നക്ഷത്രം ഇങ്ങനെ തിളങ്ങാണ്, നല്ല തിളക്കമുള്ള സുരയ്യ നക്ഷത്രങ്ങളാണ്. ബനു ഇസ്രായേലിലെ ഇയാൾക്ക് ഭയങ്കര അസ്വസ്ഥത, എന്താണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് കിട്ടണല്ലോ. അന്ന് സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം പറയുന്ന തഅ്‌വീൽ റുഅ്യ നടത്തുന്ന ഒരു സൂഫിയായ ആലിമായ മനുഷ്യന്റെ വീട്ടിലേക്ക് ഇയാൾ കടന്നു പോവുകയാണ്. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, നിങ്ങൾ മാതാവിനെ കാര്യമായിട്ട് ശുശ്രൂഷിക്കുന്ന മകനാണ്, അതുകൊണ്ട് നിങ്ങളുടെ മാതാവിന്റെ കാലിന്റെ ഉള്ളനടിയിൽ കാലിന്റെ താഴ്ഭാഗത്തുള്ള പൊടിപടലങ്ങളാണ് നിങ്ങളുടെ കൈകളിൽ. ഇന്നലെ രാത്രി ഉറങ്ങിക്കടന്നപ്പോ നിങ്ങൾ സ്വപ്നത്തിൽ പ്രകാശിക്കുന്നതായി കണ്ട നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് സന്തോഷിക്കാം. തുബാലക് തുബാലക്, സ്വർഗത്തിലേക്ക് നിനക്ക് പോകാം സഹോദര എന്ന് ആ ആലിമ മറുപടി പറഞ്ഞിട്ട് ഈ മനുഷ്യരെ തിരിച്ചയച്ചു. അപ്പൊ ഈ മനുഷ്യൻ ജനങ്ങളോട് പറയാൻ, സംഗതി സ്വപ്നം കണ്ടത് വളരെ സത്യമാണ്, എന്തേന്ന് ചോദിച്ചു. അപ്പൊ ഈ മനുഷ്യൻ പറയാൻ, വയസ്സായ എന്റെ ഉമ്മ ഒരു വടി കുത്തിയിട്ടാണ് എന്റെ പാവപ്പെട്ട ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലുള്ള പൊടിപടലങ്ങൾ, മണ്ണുകൾ, ചെളികൾ, പൊടിപടലങ്ങൾ എല്ലാം ഈ കൈ കൊണ്ട് ഞാൻ ശരിക്ക് തുടച്ച് വൃത്തിയാക്കി കൊടുത്തതിന്റെ ശേഷമാണ് എന്റെ മാതാവിന്റെ രണ്ട് കാലുകൾ ബെഡിലേക്ക് ഞാൻ വെച്ചു കൊടുക്കാറുള്ളത്. ആ കാലുകളിൽ പറ്റിപ്പിടച്ച പൊടികളാണ്, പൊടിപടലങ്ങളാണ് ഇന്നലെ രാത്രി സ്വപ്നത്തിലൂടെ എന്റെ കൈകളിൽ വെട്ടിത്തിളങ്ങിയ വെള്ളി നക്ഷത്രങ്ങളെന്ന് പണ്ഡിതൻ എന്നോട് മറുപടി പറഞ്ഞു. ബനു ഇസ്രായേൽ ഒരു യുവാവ് പറഞ്ഞ മറുപടിയാണ് ഇത്, നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഉമ്മയെ സ്നേഹിച്ചിട്ട് സ്വർഗം മാറണം. മാതാവിന് ഖിദ്മത്ത് ചെയ്തിട്ട് വേറെടുക്കുമ്പോ രോഗിയായി കിടക്കുന്ന ഉമ്മണ്ടോ, ഒരു ഏർപ്പാടിന് നിങ്ങൾ നിൽക്കേണ്ട, ഉമ്മാനെ ഖിദ്മ ചെയ്തിട്ട് നിങ്ങൾ സ്വർഗം വാങ്ങിക്കോ. നല്ല കഷ്ടപ്പാടുണ്ടാവും, നല്ല കഷ്ടപ്പാടുണ്ടാവും, അതിനനുസരിച്ച് മീസാൻ എന്ന തുലാസില് നല്ല കനം ഉണ്ടാവും. ചിലപ്പോ കിടന്ന കിടക്കപ്പായയില് മൂത്രം, ചിലപ്പോ പിച്ചും പയ്യും പറയും, ചിലപ്പോ ചെന്നി ഉണ്ടാവും, ചിലപ്പോ മാനസിക വിഭ്രാന്തി കാണിക്കും. എന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് മാറോട് ചേർക്കാൻ കഴിയണം, ഇതിന് പകരം വേറൊരു ഉമ്മ നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഉമ്മ മാത്രാണ് എന്റെ ഉമ്മയായിട്ടുള്ളത്. ഈ സാധനം എന്റെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല, ഇതിന് പകരം വിപണിയിൽ നിന്ന് ആ സ്ഥാനത്ത് ഒരാളെ കൊണ്ടുവരാൻ പറ്റൂല എന്ന് ഉമ്മയെ കാണുമ്പോ ഇടക്കിടക്ക് ഓർക്കണം.
അത് ആരോഗ്യമുള്ള ഉമ്മമാരെ കാണുമ്പോൾ ഓർക്കണം, അവശരായ ഉമ്മമാരെ കാണുമ്പോൾ ഓർക്കണം, എന്നിട്ട് ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് സ്വർഗത്തേക്ക് പോകാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ കൂടുതലായി നീട്ടി